ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കണ്ടു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇനി ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്, അത് മാമറി ഗ്ലാൻസ് ആണ്. അപ്പോൾ ഫീമെയിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ അസസറി ഗ്ലാൻസ് പഠിച്ചു, അതേപോലെ ഇവിടെയും ഗ്ലാൻഡ് ഉണ്ട്, അത് മാമറി ഗ്ലാൻഡാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാമൽസ് എന്ന് പറയുമ്പോൾ മാമറി ഗ്ലാൻസ് ഉണ്ടാകും, അത് മിൽക്ക് ഫീഡിങ്ങാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓർക്കുക, ഇത് ഒരു ഡയഗ്രമാറ്റിക് സെഷണൽ വ്യൂ ഓഫ് മാമറി ഗ്ലാൻഡ്. അപ്പോൾ നമ്മൾ അടുത്തത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ അവസാന ഭാഗമായ മാമറി ഗ്ലാൻഡ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ബ്രസ്റ്റ്. ഓർക്കുക, അപ്പോൾ ഇത് മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എ ഫങ്ഷണൽ മാമറി ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഓഫ് മിൽക്കാണ്. അപ്പോൾ യങ് വോൺസിന് ഫീഡിങ് നടത്തുന്നത് ഈ മിൽക്കിലൂടെയാണ്. അപ്പോൾ ഫങ്ഷണൽ മാമറി ഗ്ലാൻഡ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൾ ഫീമെയിൽസ്. എല്ലാ ഫീമെയിൽസിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഫങ്ഷൻ ഓഫ് മാമറി ഗ്ലാൻഡ്. ഇനി നമുക്കിതിൻ്റെ ഘടനയിലേക്ക് പോകാം. അപ്പോൾ ഒരു മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഓർക്കണം, ഈച്ച് മാമറി ഗ്ലാൻഡ് നിങ്ങൾക്ക് എൻ്റെ പടം കാണാൻ കഴിയുന്നുണ്ട്, അതാണ്ട് ഇതാണ് എൻ്റെ പടം. ഓർക്കുക, അപ്പോൾ ഈ പടം തന്നെ നമ്മൾ ഡയഗ്രമാറ്റിക് വ്യൂ ആണ്, ഏ ഡയഗ്രമാറ്റിക് സെക്ഷൻ വ്യൂ ഓഫ് മാമറി ഗ്ലാൻഡ് ആണ്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും, ശരിക്കും പറഞ്ഞാൽ ഈ ബ്രസ്റ്റ് അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ എന്ന് പറയുമ്പോൾ അത് എ പെയേർഡ് സ്ട്രെച്ചേഴ്സാണ്. പെയേർഡ് സ്ട്രെച്ചേഴ്സ്, ഒരു ജോഡി ഉണ്ടാകും പെയേർഡ് സ്ട്രെച്ചേഴ്സ്. അതിനകത്ത് എന്താ കൂടുതൽ അടങ്ങിയിരിക്കുക? ദാറ്റ് കണ്ടൈൻ ഗ്ലാൻഡുലാർ ടിഷ്യു. ഗ്ലാൻഡ്സ് നമ്മൾക്ക് പറ്റുന്ന ഗ്രന്ഥികളെന്നറിയാം, സെക്രീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ടിഷ്യൂസാണ് ഗ്ലാൻഡുലാർ ടിഷ്യൂസ്. ആൻഡ് ആൾസോ വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റ്. ഓർക്കുക, അപ്പം ഒരു ഫീമെയിലിനകത്ത് ഇത് പെയേർഡ് സ്ട്രെച്ചേഴ്സാണ് രണ്ടെണ്ണം ഉണ്ടാകും. അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഗ്ലാൻഡുലാർ ടിഷ്യൂവും വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റുമാണ്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഇൻറ്റേണൽ സ്ട്രക്ചറിലേക്ക് വരാം. അപ്പോൾ ഒരു മാമറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്ത് ഗ്ലാൻഡുലാർ ടിഷ്യൂവും പിന്നെ വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റാണ്. ഓർക്കണം, ഇതാണ് ഫാറ്റ്. നമുക്ക് കാണാൻ കഴിയും, ഇത് ഫാറ്റാണ്, ഇതാണ് ഫാറ്റ്. ഫാറ്റെന്ന് വെച്ചാൽ കൊഴുപ്പെന്നാണ് നമുക്കറിയാവുന്നതാണ്. ബാക്കി ഇതാണ് ഗ്ലാൻഡുലാർ ടിഷ്യൂ, ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു മാമറി ഗ്ലാൻഡിൽ ഗ്ലാൻഡുലാർ ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഇതിനോ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഗ്ലാൻഡുലാർ ടിഷ്യൂ നമുക്കിത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂ ഇസ് ഡിവൈഡഡ് ഇൻറ്റു, ഓർക്കണം, ഡിവൈഡഡ് ഇൻറ്റു 15 to 20 മാമറി ലോബ്സ്. ഓർക്കാം, നമ്മളിത് കാണാൻ പറ്റുന്നുണ്ട്, ഇത് ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ്. ആ ഗ്ലാൻഡുലാർ ടിഷ്യൂ ഡിവൈഡ് ചെയ്ത 15 to 20, അതാണ്, ഇതാണ് മാമറി ലോബ്സ് ഉണ്ടാകും. ഓർക്കുക,
അപ്പോൾ ഗ്ലാൻഡുലർ ടിഷ്യൂ ഡിവൈഡഡ് ഇൻറ്റു 15 to 20 മാമറി ലോബ്സ്. ഇനി ഈ മാമറി ലോബ്സ് കാണുകയാണെങ്കിൽ ഓർക്കണം, മാമറി ലോബ്സിൽ കണ്ടെയ്നിങ് ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് സെൽസ്. മാമറി ലോബ്സിൽ അടങ്ങിയിരിക്കുന്ന ക്ലസ്റ്റർ ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് അൽവിയോളൈ. സിംഗുലർ അൽവിയോളസ് എന്നും പറയും, ഓർക്കുക. അപ്പോൾ ഇതാണ്, അപ്പോൾ ഇത് മാമറി ലോബ്സ് ആണ്. അതിൽ നിന്നും ഇപ്പോൾ ഗ്ലാൻഡുലർ ടിഷ്യൂസ് ഉണ്ടായി. കണ്ടോ, ഇതാണ് മാമറി അൽവിയോളൈ. ഓർക്കുക, മാമറി അൽവിയോളൈ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ഗ്ലാൻഡുലർ ടിഷ്യൂവിൽ നിന്നും മാമറി ലോബ്സ് ഉണ്ടാകുന്നു. മാമറി ലോബ്സിൽ നിന്നും കണ്ടോ, ഇതാണ് മാമറി അൽവിയോളൈ ഉണ്ടാകുന്നത്. ഇനി മാമറി അൽവിയോളയിൽ നിന്നും ഓർക്കുക, മാമറി അൽവിയോളൈ ഓപ്പൺ, ഇത് തുറക്കപ്പെടുന്നത് ചെറിയ ട്യൂബ്യൂൾസ് ആണ്, നളികകൾ എന്ന് പറയും, കുഴലുകൾ എന്ന് പറയും. അവയെ വിളിക്കുന്ന പേരാണ് മാമറി ട്യൂബ്യൂൾസ്. ട്യൂബ്യൂൾ എന്ന് വെച്ചാൽ നളികകൾ എന്നാണ്. അപ്പോൾ അൽവിയോളൈ ഓപ്പൺസ് ഇൻറ്റു മാമറി ട്യൂബ്യൂൾസ്. അപ്പോൾ ഈ മാമറി അൽവിയോള ഇതാ ഇവിടെ വരും മാമറി ട്യൂബ്യൂൾസ്. ഈ ഭാഗത്താണ് മാമറി ട്യൂബ്യൂൾസ് ഉണ്ടാകുന്നത്. ഇനി ഈ മാമറി ട്യൂബ്യൂൾസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് അതാണ്ട് ഇതാണ് മാമറി ഡെക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതാണ് മാമറി ഡെക്റ്റ്. അപ്പോൾ ഇത് നോക്കുക, മാമറി അൽവിയോളയിൽ നിന്നും ഇവിടെ മാമറി ട്യൂബ്യൂളാണ്, അത് ചെറിയ ഘടനയാണ്. ഇതാ ഇവിടെ ആയിരിക്കും മാമറി ട്യൂബ്യൂൾസ് വരിക. ഇനി ആ മാമറി ട്യൂബ്യൂൾസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് മറ്റൊരു ഡെക്റ്റ് ഉണ്ടാകും. ആ ഡെക്റ്റിനെ വിളിക്കുന്ന പേരാണ്, ഓർക്കുക, മാമറി ട്യൂബ്യൂൾസ് ജോയിൻ ടു ഫോം എ മാമറി ഡെക്റ്റ്. അങ്ങനെ മാമറി ഡെക്റ്റ് ഉണ്ടാകും, ഓർക്കണം. അപ്പം മാമറി ലോബ്സ്, മാമറി അൽവിയോളൈ, മാമറി ട്യൂബ്യൂൾസ്, മാമറി ഡെക്റ്റ്. ഇനി ഈ മാമറി ഡെക്റ്റ് ജോയിൻ, ഈ മാമറി ഡെക്റ്റ് ജോയിൻ ചെയ്തതാണ്ട് ഈ ഭാഗമുണ്ടാകും. ഇതിനെ വിളിക്കുന്ന പേരാണ് മാമറി ആംബുള. ഓർക്കുക, മാമറി ആംബുള ഉണ്ടാകും. അപ്പം മാമറി ഡെക്റ്റ് ജോയിൻ ടു ഫോം മാമറി ആംബുള. ഓക്കെ, ഇനി മാമറി ആംബുള ജോയിൻസ്, അപ്പോൾ അവ തമ്മിൽ യുണൈറ്റ് ചെയ്ത ശരിക്കും ഉള്ള ഡക്ട് ഉണ്ടാകും. അതാണ് ദാണ്ട് നോക്കുക, ഇതിനെയാണ് നമ്മൾ ലാക്റ്റിഫറസ്, ലാക്റ്റസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിൽക്കാണ്, ലാക്റ്റിഫറസ് ഡക്ട് എന്ന് പറയും, ലാക്റ്റിഫറസ്. ലാക്റ്റിഫറസ് ഡക്ട് ഓർക്കുക, ഇതാണ് ലാക്റ്റിഫറസ് ഡെക്റ്റ്. അപ്പോൾ ഇതിലൂടെ ഈ ഡെക്റ്റിലൂടെ ലാക്റ്റിഫറസ് ഡെക്റ്റിലൂടെ ഡെക്റ്റ് അല്ലെങ്കിൽ കുഴലാണ് ത്രൂ വിച്ച്, ഇതിലൂടെയാണ് ഓർക്കുക, ഇതിലൂടെയാണ് മിൽക്ക് ഈ സക്ക്ഡ് ഔട്ട്, ഇതിലൂടെ മിൽക്ക് പുറത്തേക്ക് വരും. ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് നിപ്പിൾ, ഓർക്കുക. അപ്പോൾ മാമറി ആംബുള ടുഗദർ ഫോം ലാക്റ്റിഫറസ് LACT, ലാക്റ്റിഫറസ് ഡെക്റ്റ്, ലാക്റ്റിഫറസ് ഡെക്റ്റ് ത്രൂ വിച്ച് മിൽക്ക് ഈസ് സക്ക്ഡ് ഔട്ട്. ഓർക്കുക, അപ്പോൾ ഇതിലൂടെ മിൽക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ സക്കഡ് ഔട്ട് പുറത്തേക്ക് വരും, ഓർക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സക്ക് ചെയ്തെടുക്കാവുന്നതാണ്, ഓർക്കുക. അപ്പം മാമറി ഗ്ലാൻഡിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് പഠിക്കാവുന്നതാണ്.
എന്നുകൂടെ പറയാം. ഇതാദ്യം ഇത് ഗ്ലാൻഡിൽ, ശരിക്കും പറഞ്ഞാൽ മാമറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗ്ലാൻഡുലാർ ടിഷ്യൂവും പിന്നെ ഫാറ്റുമാണ്, വേരിയബിൾ എമൗണ്ട് ഓഫ് ഫാറ്റുമാണ്. ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂവിൽ ഡിവൈഡഡ് ഇൻറ്റു, നമ്മൾ ആദ്യം പറഞ്ഞു 15-20 മാമറി ലോബ്സ്. മാമറി ലോബ്സിൽ നിന്നും അല്ലെങ്കിൽ മാമറി ലോബ്സ് കണ്ടെയ്നിങ് ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ് അത് മാമറി അൽവിയോളൈ. ഓർക്കുക, മാമറി അൽവിയോളൈ ഓപ്പൺസ് ഇൻറ്റു മാമറി ട്യൂബ്യൂൾസ്. ഓർക്കണം, ഇനി മാമറി ട്യൂബ്യൂൾ ജോയിൻറ്റ് ഫോം മാമറി ഡെക്റ്റർ. ഇനി മാമറി ഡെക്റ്റർ ജോയിൻറ്റ് ഫോം മാമറി ആംബുള, ദെൻ മാമറി ആംബുള ഓപ്പൺസ് ഇൻറ്റു ലാക്ടിഫറസ് ഡെക്റ്റ്. അപ്പോൾ ലാക്ടിഫറസ് ഡെക്റ്റിൽ ഡെക്റ്റിൽ നിന്നാണ് മിൽക്ക് പുറത്തേക്ക് വരിക. ഈ ഭാഗമാണ് നിപ്പിൾ. ഓർക്കുക, യുനോ ദിസ് ഈസ് അബൌട്ട് മാമറി ഗ്ലാൻഡ്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് ഓർക്കുക, ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ഗ്ലാൻഡുലാർ ടിഷ്യൂ ഡിവൈഡഡ് ഇൻറ്റു 15-20 മാമറി ലോബ്സ്. ലോബ്സ് കണ്ടെയ്നിങ് ക്ലസ്റ്റർ ഓഫ് സെൽസ് കാൾഡ് അൽവിയോളൈ. അൽവിയോളൈ ഓപ്പൺ ഇൻറ്റു മാമറി ട്യൂബ്യൂൾസ്. മാമറി ട്യൂബ്യൂൾ ജോയിൻ മാമറി ഡെക്റ്റർ. മാമറി ഡെക്റ്റ് ജോയിൻ മാമറി ആംബുള. ദെൻ മാമറി ആംബുള ഹോമോ ലാക്ടിഫറസ് ഡെക്റ്റർ ത്രൂ വിച്ച് മിൽക്ക് ഈസ് സക്ക്ഡ് ഔട്ട്. മിൽക്ക് ഈസ് സക്ക്ഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കണ്ടു കഴിഞ്ഞു. ഓർക്കുക, നിങ്ങൾക്ക് ഈ ഡയഗ്രം ഇതിനകത്തുണ്ട്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫ്ലോ ചാർട്ട് പോലെ പഠിക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് ഗമറ്റോജെനസിസ് ആണ്. ഗമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗാമീറ്റിൻ്റെ ഫോമേഷൻ ഓഫ് ഗാമീറ്റ് ആണ്. അപ്പോൾ രണ്ട് തരം ഗാമീറ്റ്സ് ആണ് ഉണ്ടാകേണ്ടത്. ഓർക്കുക, മെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ സ്പേം, ഫീമെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ എഗ്ഗ് അല്ലെങ്കിൽ ഓവം. അപ്പോൾ ഫോമേഷൻ ഓഫ് സ്പേംസ് എന്ന് പറഞ്ഞാൽ സ്പെമറ്റോജെനസിസ് ആണ്. അപ്പോൾ ഗമറ്റോജെനസിസിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സ്പെമറ്റോജെനസിസ് ആണ്. അത് കഴിഞ്ഞാൽ ഫോമേഷൻ ഓഫ് എഗ്ഗാണ്, അതാണ് ഊജെനസിസ്. ഓർക്കുക, അപ്പോൾ നമ്മൾ സ്പെമറ്റോജെനസിസ് ആദ്യം പഠിക്കുന്നു, അതിനുശേഷം നമ്മൾ ഊജെനസിസ് പഠിക്കുന്നു. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സെക്കൻഡ് ഇയറിൽ എല്ലാവർക്കും ക്ലാസ് തുടങ്ങാറായിട്ടുണ്ട്, അതുകൊണ്ടാണ് സെക്കൻഡ് ഇയറിൽ ഞാൻ ഉടനെ തന്നെ എല്ലാത്തിനും വീഡിയോ ഇടുന്നതാണ്. സെക്കൻഡ് ഇയറിൽ വീഡിയോ വളരെ പെട്ടെന്ന് ഇടാൻ തന്നെ ശ്രമിക്കുന്നതുമാണ്. ക്ലാസ് തുടങ്ങിയ മുറയ്ക്ക് തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ എല്ലാ വീഡിയോസും ഇടും. അപ്പോൾ നിങ്ങൾ മറ്റു കുട്ടികൾക്കും ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.